സിപിഐഎം നിയന്ത്രണത്തിലുള്ള ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടും തുടർ നടപടിയില്ലെന്ന ആരോപണം. ബാങ്ക് ഭരണസമിതിക്കെതിരെ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബാങ്ക് പ്രസിഡന്റ് വി എക്സ് ആൽവിൻ വ്യാജ പട്ടയം ഉപയോഗിച്ച് പണം തട്ടി എന്നതടക്കമാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. സഹകരണ വകുപ്പ് ചിന്നക്കനാലിലെ ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യാപക ക്രമക്കേടാണ് കണ്ടെത്തിയത്. യാതൊരീടുമില്ലാതെ ബാങ്ക് സെക്രട്ടറിയും ഭരണസമിതിയും ചേർന്ന് വായ്പ നൽകിയത് 43.45 കോടി രൂപയാണ്. ബാങ്കിന്റെ പേരിൽ ഭൂമി വാങ്ങിയതിൽ അഴിമതി. ബാങ്ക് സെക്രട്ടറിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലൂടെ 1 കോടി രൂപയുടെ ഇടപാട്. അങ്ങനെ സർവത്ര ക്രമക്കേട്. ബാങ്ക് പ്രസിഡന്റിനെതിരെയും ഗുരുതര കണ്ടെത്തലുകളുണ്ട്. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ സഹകരണ വകുപ്പ് യാതൊരു തുടർ നടപടിയും സ്വീകരിച്ചില്ല. 40-45 കോടി രൂപ മതിയായ രേഖകളില്ലാതെയും ലീഗൽ ഒപ്പീനിയൻ ഇല്ലാതെയും, മാത്രമല്ല ഉടുമ്പൻചോല തഹസീൽദാർ റദ്ദാക്കിയ ഭൂമിയുടെ പേരിലടക്കം ചിന്നക്കനാൽ സഹകരണ ബാങ്ക് പ്രസിഡന്റായിട്ടിരിക്കുന്ന ആൽവിൻ്റെ നേതൃത്വത്തിൽ വായ്പകൾ എടുത്തിട്ടുള്ളതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ സസ്പെൻഷൻ കാലാവധി 6 മാസം കഴിഞ്ഞതിന് പിന്നാലെ ഇയാളെ തിരിച്ചെടുത്തു. 4 സ്ഥലങ്ങളിൽ ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് ഭൂമി വാങ്ങിയിട്ടുണ്ട്. ആകെ 7 വർഷമായി ഭൂമി വാങ്ങിയിട്ട് ഇതിൽ 3 സ്ഥലങ്ങളിലെ ഭൂമി ഇതുവരെ ബാങ്കിൻ്റെ പേരിൽ പോകുകയോ ചെയ്തിട്ടില്ല. ഈ വ്യാജ വായ്പ എടുക്കുക, മതിയായ രേഖകളില്ലാതെ ലീഗൽ അഡ്വൈസറുടെ സാക്ഷ്യപത്രമില്ലാതെ വ്യാജപ്പട്ടയം ഉപയോഗിച്ച് വായ്പ എടുത്ത് ഒരു ബാങ്കിനെ കൊള്ളയടിച്ച സമീപനമാണ് ചിന്നക്കനാലിൽ ഉണ്ടായിട്ടുള്ളത്. CPIM ആണ് കാലങ്ങളായി ബാങ്ക് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രമക്കേടുകൾക്ക് സഹകരണ വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. 24 ഇടുക്കി.